രാവിലെ ഗബ്രിയുമായിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾ ഒരു സ്റ്റെപ്പും കൂടി കയറി വന്നെങ്കിൽ എന്റെ മടിയിൽ കിടന്നേനെ എന്ന് ഇന്ന് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ പലരും കണ്ടിട്ടുണ്ട് അത്, അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു. ഇയാൾ എവിടെ കയറി പോകുന്നത്, അവളെ മടി കയറി കിടക്കാൻ പോവാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഉടനെ ഗബ്രി പറഞ്ഞു, അയാൾ മോശമായിട്ട് നിന്റെ അടുത്ത് പെരുമാറിയെങ്കിൽ നീ ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്. അപ്പോൾ ഉടനെ ജാസ്മിൻ പറഞ്ഞു, അയ്യോ അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, ഇല്ലാത്തത് പറഞ്ഞുകൂടാ. പക്ഷെ അയാൾ കയറി കയറി വന്നു, കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ എൻ്റെ മടി കിടന്നനെ എന്ന് ഈ ജാസ്മിൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജിൻഡോ പറഞ്ഞൊരു കാര്യം എത്ര സത്യമാണെന്ന് നോക്ക്. ഇയാളെ കയ്യോ കാലോ വല്ലും എന്ന് വെച്ചാൽ ഇയാൾ മേളിലുമില്ലാണ് കിടന്നിരുന്നെങ്കിൽ ഇയാളുടെ കയ്യോ കാലോ വല്ലും അറിയാതെ ഈ കൊച്ചിൻ്റെ ദേഹത്ത് തട്ടിയാൽ ഇത് ചോദിക്കും, തനിക്ക് എന്തിൻ്റെ സൂക്കേടാണോ, തനിക്ക് എന്താ എൻ്റെ അടുത്ത് കിടക്കാൻ തോന്നണോ, എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നണോ, തനിക്ക് എന്താ പൂതിയുണ്ടോ എന്നൊക്കെ ചോദിക്കുള്ളൂ ഈ കുട്ടി മറുപടിയായിട്ട്. ഉറപ്പായിട്ട് ഈ കുട്ടി അങ്ങനെ ചോദിക്കുള്ളൂ. കാരണം ഈ അന്ന് ഗബ്രി ഹഗ് ചെയ്യാൻ വന്നതിൻ്റെ അന്ന് ഓ ഒന്നും നടക്കുന്നില്ലല്ലോ, അതായത് ഇയാൾക്ക് ഹഗ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ ഇടയിൽ കയറി നിന്നിട്ടും എന്ന് ചോദിച്ച ആളാണ് ഈ ജാസ്മിൻ. ഇന്നലെ എവിടെയാണ് ജാസ്മിൻ്റെ മടി കയറി കിടക്കാൻ വേണ്ടി പോയത്? ജിൻഡോയുടെ മുകളിൽ കിടന്ന ആൾ ജാസ്മിനാണ്. ജാസ്മിനാണ് എന്നിട്ട് പലപ്പോഴും കാലെടുത്ത് അയാളുടെ പുറത്ത് വരെ കയറ്റി വെച്ച് കിടന്നത്. പക്ഷേ എന്നിട്ട് ജാസ്മിൻ ഒന്ന് ആലങ്കാരികമായിട്ട് ഗബ്രിയുടെ അടുത്ത് പറയണം, ഒരു സ്റ്റെപ്പും കൂടെ കയറി വന്നെങ്കിൽ അയാൾ എൻ്റെ മടി കയറി കിടന്നെന്ന്. അയാളും ആരുടെ മടിയിലും കയറി കിടന്നില്ല, എന്നുള്ള ലൈവ് കണ്ടതാണ് നമ്മളൊക്കെ. ജാസ്മിന് വേണമെങ്കിൽ എണീറ്റ് മാറി കിടക്കാമായിരുന്നു അസൗകര്യം ഉണ്ടെങ്കിൽ. അപ്പം ജാസ്മിൻ അവിടെ കിടന്നേ പറ്റൂ എന്ന് വാശിയാണ്. ഒന്നത് അയാളും മടി കയറി പോവുക അല്ല ചെയ്തത്, ജാസ്മിൻ അയാളുടെ മണ്ടയ്ക്ക് കയറി പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാല് വരെ അയാളുടെ പുറത്ത് കയറ്റി വെച്ച് കിടക്കുന്നതും കണ്ടു. അപ്പം എന്നിട്ടും പറയുന്നത് ഇങ്ങനെയാണ് ഈ വുമൻ ഗാർഡ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് അയാൾ ഇന്നലെ ആ പിടിവാശിയിൽ അവിടെ നിന്നത്. കാരണം അയാൾക്കറിയാം എന്ത് അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അയാളും ആ പിടിവാശിയിൽ അവിടെ നിന്നത്. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ഡയലോഗ് പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു സ്റ്റെപ്പ് കൂടെ കയറി ആ മടിയിൽ കയറി കിടന്നേനെ എന്ത് വൃത്തികേടാണ് പറയുന്നതെന്ന് ആലോചിക്കണം.